മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സും ഹൈദരാബാദ് എഫ് സിയുമായുള്ള മത്സരത്തിൽ യെല്ലോ കാർഡ് ലഭിച്ചത് കൊണ്ട് തന്നെ ഉക്രൈൻ താരമായ ഇവാൻ കലൂഷിനിക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് നോക്കൌട്ട് സ്റ്റേജ് മത്സരത്തിൽ ബാംഗ്ലൂർ എഫ് സിക്കെതിരെ ഇറങ്ങാൻ കഴിയില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ കലൂഷിനോട് പകരക്കാരനായിക്കൊണ്ട് ഏത് താരത്തെ കളിപ്പിക്കുമെന്നതിന് കൂടുതൽ വ്യക്തത വരുത്തുന്ന രീതിയിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് ഇവാൻ മുക്കമാനവിക്ക് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ്. ഏതായാലും മത്സരത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന വാക്കുകൾ ഇപ്പോൾ ഗോളിൻ്റെയും അതോടൊപ്പം തന്നെ ദി ബ്രിഡ്ജിൻ്റെ കറസ്പോണ്ടൻ്റായ അശ്വതിയും ട്വീറ്റായി പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇവാൻ കലൂഷിനോട് സസ്പെൻഷൻ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പകരക്കാരൻ റെഡിയാണെന്ന രീതിയിലുള്ള വാക്കുകളായിരുന്നു ആശാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇവാൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ഞങ്ങൾ മത്സരത്തിന് മുൻപ് തന്നെ ഇവാൻ്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവാൻ ഒരു പ്രധാനപ്പെട്ട ആ ഒരു കളിയിലെ പ്രധാനപ്പെട്ട താരമായിരുന്നു. അതിനാൽ പ്രധാനപ്പെട്ട താരമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കളിപ്പിച്ചു. എന്നാൽ മത്സരത്തിന് മുൻപ് സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ടായിരുന്നു. പേവുകൾ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കാൻ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിറകിൽ മറ്റൊരു താരം നിൽക്കുന്നത് അവൻ കണ്ടില്ല. ഏതായാലും പകരക്കാരൻ റെഡിയാണെന്നും വളരെ ക്വാളിറ്റി താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിൽ അവൈലബിൾ ആണെന്നും അതുപോലെ തന്നെ ഒരുപാട് താരങ്ങളെ പുതുതായി കൊണ്ടുവന്നതെന്നും ഈ ഒരു സാഹചര്യങ്ങൾ യൂസ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുമെന്നൊക്കെയായിരുന്നു ഇവാൻ മുക്കാമാനവിക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ഡാനിസ് ഫറൂഖിനെ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ബാംഗ്ലൂർ എഫ് സിയുടെ തന്ത്രങ്ങളെല്ലാം തൊട്ടറിഞ്ഞൊരു താരം കൂടിയാണ് ഡാനിസ് ഫറൂഖ്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ എഫ് സിയുമായുള്ള മത്സരത്തിൽ ഇവാൻ കലൂഷിനിക്ക് പകരക്കാരനായിക്കൊണ്ട് ഡാനിസ് ഫറൂഖിനെ തന്നെ ഉപയോഗിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പിന്നീട് ബ്ലാസ്റ്റേഴ്സിന് ഒരു ഓപ്ഷൻ ഉള്ളത് വിപിൻ മോഹനാണ്. എന്നാൽ വിപിൻ മോഹൻ ഒരു യുവതാരമായതുകൊണ്ട് തന്നെ ഇത്രയധികം പ്രധാനമുള്ള ഒരു മാച്ചിൽ വിപിൻ മോഹനെ അവസരം നൽകുമോ എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഡാനിസ് ഫറൂഖിനെ തന്നെ ഉപയോഗിക്കാനാണ് സാധ്യതകൾ. ഏതായാലും നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.